നിങ്ങൾ 7 7 പ്ലസ് ആണ് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ സ്പീക്കർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീക്കറിൻ്റെ ഓപ്ഷൻ അവിടെ, അതായത് നമുക്ക് മാഞ്ഞിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രേഡ് ഔട്ട് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ, നമ്മളിൽ കൂടുതൽ പേരും ഐഫോണൊക്കെ എടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡാണ് ചൂസ് ചെയ്യാറുള്ളത്. കാരണം റേറ്റൊക്കെ വളരെ കുറവായിരിക്കും, ഫ്രഷ് എടുക്കാൻ അധികം ആളെടുത്തും ബഡ്ജറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് നമ്മൾ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അത് 8-ൻ്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ അടിപൊളിയാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റായി തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബാറ്ററി ഹെൽത്ത്. അപ്പോൾ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ്, അതായത് ബാറ്ററി ഹെൽത്ത് 100 ആണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററി എന്തായാലും ചേഞ്ച് ചെയ്ത പീസ് ആയിരിക്കും. പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ബാറ്ററികളുണ്ട്, ആ ബാറ്ററിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എപ്പോഴും 100% ഹെൽത്തേ കാണിക്കാറുള്ളൂ. അതായത് 100 അതായത് ഞാൻ ഇട്ടിട്ടുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് എപ്പോഴും 100 ഹെൽത്തേ ബാറ്ററി ഹെൽത്തേ കാണിക്കാറുള്ളൂ. നേരെ മറിച്ച് ഒറിജിനൽ നല്ല ബാറ്ററികളാണെന്നുണ്ടെങ്കിൽ 100 ഹെൽത്ത് കാണിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ഒറിജിനൽ നല്ല ബാറ്ററികൾ ആ ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോൾ 100 ആവും, അതായത് നമ്മൾ പുതിയ ബാറ്ററികൾ, പിന്നെ അതൊരു 99 98 അങ്ങനെ കുറഞ്ഞു വരും, അതായത് നല്ല ബാറ്ററികൾ. നേരെ മറിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന ബാറ്ററി അതേ ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും, പക്ഷേ ഈ ഹെൽത്ത് അധികം കാണിക്കാറില്ല. അതായത് എപ്പോഴും 100 നിൽക്കാറ്. അത് ബാറ്ററി നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞാലും അത് നമുക്ക് സെറ്റിങ്സിൽ 100 കാണാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മളെ എബൌട്ട്, അതായത് ജനറലി എബൌട്ടിൽ പോകുക. എബൌട്ടിൽ പോയാൽ നമ്മൾ ആപ്പിൾ 3 പ്രോഡക്റ്റ്സ് ആണ് ഇറക്കുന്നത്. ഒന്ന് സാധാരണ നമ്മൾ നോർമലി നല്ല നീറ്റ് ഫസ്റ്റായി ലോഞ്ച് ചെയ്യുന്ന ഫോൺ, പിന്നെയുള്ളത് റീപ്ലേസ്, പിന്നെ റീഫർബ്ലിഷ്ഡാണുള്ളത്. അപ്പോൾ അതിൽ മോഡൽ നമ്പറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഫസ്റ്റ് M വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നല്ല ഫ്രഷായി സാധാ പക്ക ബോക്സ് ഫസ്റ്റ് ഇറങ്ങിയ ഫോണാണ്. പിന്നെ നമുക്ക് N എന്ന് വെച്ചാൽ റീപ്ലേസ്ഡാണ്. F പറഞ്ഞാൽ അതായത് ഫസ്റ്റ് ലെറ്റർ, മേലത്തെ മോഡൽ നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം, സെറ്റിങ്സിൽ അബൌട്ടിൽ ജനറൽ അബൌട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് F ആണെന്നുണ്ടെങ്കിൽ റീഫർബ്ലിഷ്ഡാണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. M ഉം N ഒക്കെ നല്ല ഫോൺ തന്നെയാണ്. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ M വാങ്ങാൻ ശ്രമിക്കുക, മറ്റേ നല്ല ഫോണല്ല എന്നല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ സിം ഇട്ട് കോൾ ചെയ്യുക. അതായത് സിം ചിലത് നമ്മൾ നെറ്റ്വർക്ക് ലോക്ക് ഉണ്ടാവും, അതായത് കൺട്രി ലോക്ക് ഉണ്ടാവും. അപ്പോൾ ആ സെറ്റൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ മൈക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. നമുക്ക് ചെക്കിംഗ് വാറണ്ടി എന്തായാലും അധികം ചില സ്ഥലത്തു നിന്ന് തരും. പക്ഷേ നമ്മൾ OLX എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ചെക്ക് ചെയ്യണം. പിന്നെ ക്യാമറ നിങ്ങളിതുപോലെ ഒരു ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ പിടിച്ച് എവിടെയെങ്കിലൊക്കെ പിക്സൽ ഡെഡ് പിക്സൽ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഫുൾ ചെക്ക് ചെയ്യുക. പിന്നെ ഓട്ടോ ഫോക്കസിങ് നല്ല പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിന് തന്നെ ആ പ്രശ്നമുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 7 പ്ലസ് ആണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ആയതാണ് വീണിട്ട് നമ്മൾ ഓട്ടോ ഫോക്കസിന് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ക്യാമറ എടുത്ത് ഫോക്കസിങ് കാര്യങ്ങളൊക്കെ പക്കാ ചെക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് സ്ക്രാച്ച് കാര്യങ്ങളാണ്. അതൊക്കെ അത് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കും. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാറ്ററി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബോർഡിൽ ചെറിയ രീതിയിലുള്ള ഷോർട്ടോ ലീക്കേജോ ഉള്ള കാരണമാണ് പെട്ടെന്ന് ഇറങ്ങുന്നത്. ഇപ്പോഴത്തെ ഞാനൊരു സെറ്റ് അങ്ങനെ കണ്ടു, അതായത് 2-3% പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ചെയ്യുക. ബാറ്ററി ഹെൽത്ത് ഏകദേശം 90 ഉണ്ട്, എന്നിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ചെയ്യുക. അത് ഞാൻ ആദ്യം വിചാരിച്ച് ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ആ അത് ബാറ്ററി കംപ്ലൈൻ്റ് അല്ലേ, നമുക്ക് എടുത്തിട്ട് ബാറ്ററി കണ്ട് മാറ്റുക അങ്ങനെയുള്ള എടുക്കും. അപ്പോൾ അങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ചെറിയ ബോർഡിലുള്ള ചെറിയ ഷോർട്ട് കാരനൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലപോലെ യൂസ് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ പണി കണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്ന പറയാം. സൈനിങ് ഔട്ട്, ഞാൻ മർസൂഖ് അജ്സൽ. പിന്നെ നിങ്ങൾ ഒരു iPhone 7 ആണ് 7 പ്ലസ് ആണ് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട, അതായത് ഈ ടിപ്പൊന്നും നിങ്ങൾക്ക് അധികം ആൾക്കാരും പറഞ്ഞു തരില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്പീക്കർ, അതായത് ഗ്രേഡ് ഔട്ട് ചെയ്ത പോലെ കാണാൻ സാധിക്കും. സ്പീക്കറിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കില്ല, അവിടെ സ്പീക്കറിൻ്റെ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കില്ല. പിന്നെ വാട്സപ്പിൽ ഓഡിയോ ഇടുമ്പോൾ നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അത് iPhone ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. നമ്മൾ വിചാരിക്കും ചെറിയ എന്തെങ്കിലും പ്രശ്നമാണ്, പക്ഷേ അത് ഓഡിയോ ഐസി പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക. 7 or 7 പ്ലസിനുമാണ് ആ കംപ്ലയിൻറ്റ് കൂടുതലായി വരുന്നത്, ഓഡിയോ ഐസി പ്രശ്നം. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സ്പീക്കറിൻ്റെ ലൗഡ് സ്പീക്കറിൻ്റെ ആ ഓപ്ഷൻ അവിടെ, അതായത് ഗ്രേഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഫോട്ടോത്തിൽ കാണുന്ന പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങൾ എടുക്കരുത്, അതായത് ഓഡിയോ ഐസി പ്രശ്നമാണ്. അത് റെഡിയാക്കുക.
പക്ഷെ എന്നാലും അതൊരു ഐ സി പ്രശ്നമുള്ള ഒരു ഫോണാണ്.